സന്തോഷ വാർത്ത പങ്കുവെക്കാനാണ് വീഡിയോ പോസ്റ്റ് ചെയ്തത്. നിങ്ങൾക്കറിയാം, കേരള സർക്കാർ ഉണ്ടാക്കിയ പൊതുജന ആരോഗ്യ ബിൽ വളരെയധികം പ്രശ്നങ്ങളുള്ള ഒരു ബില്ലാണ്. അപ്പോൾ ഇത് അതേപടി നടപ്പിലാകരുത് എന്ന് തുടക്കം മുതൽ തന്നെ ഇവിടുത്തെ ആയുഷ് വിഭാഗങ്ങൾ ആഗ്രഹിക്കുന്നു. ഒപ്പം തന്നെ പൊതുജന താല്പര്യാർത്ഥം അവേക്കൻ ഇന്ത്യ മൂവ്മെൻറ്റും ആഗ്രഹിക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് ഈ ബില്ലുമായിട്ട് ബന്ധപ്പെട്ട് സർക്കാരിന് ഒരു സെലക്ട് കമ്മിറ്റിയെ നിയോഗിക്കേണ്ട സാഹചര്യമുണ്ടാക്കി. ആ സെലക്ട് കമ്മിറ്റികൾ നടത്തിയ മീറ്റിങ്ങുകളിൽ വിവിധ സംഘടനകളുടെ പ്രതിനിധികൾ പങ്കെടുത്തു. ബില്ല് സമഗ്രമായി പഠിച്ച് അതിലെ പ്രധാനപ്പെട്ട ജനവിരുദ്ധ ഭരണഘടനാ വിരുദ്ധ വകുപ്പുകൾ കൃത്യമായിട്ട് പോയിൻ്റ് ഔട്ട് ചെയ്ത് ചില ഡോക്യുമെൻ്റുകൾ തയ്യാറാക്കി. അവേക്കൻ ഇന്ത്യ മൂവ്മെൻറ്റിൻ്റെ പ്രതിനിധികൾ കോഴിക്കോടും എറണാകുളത്തും കോട്ടയത്തും തിരുവനന്തപുരത്തും നടന്ന സെലക്ട് കമ്മിറ്റി ഹിയറിങ്ങുകൾക്ക് പോയി ഈ വിവരങ്ങൾ അവരെ അറിയിക്കുകയും പ്രിൻ്റഡ് ഡോക്യുമെൻ്റ് ആരോഗ്യമന്ത്രി ഉൾപ്പെടെ ഉള്ളവർക്ക് കൈമാറുകയും ചെയ്തു. ഇതെല്ലാം പൊതുജനങ്ങളുടെ താല്പര്യാർത്ഥം ഞങ്ങൾ ചെയ്ത ചില പ്രവൃത്തികളാണ്. സർക്കാർ ജനാരോഗ്യത്തെ മുൻനിർത്തിക്കൊണ്ട് ശരിയായ രീതിയിൽ ഒരു ബില്ലുണ്ടാക്കിയിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള കഷ്ടപ്പാട് നമുക്ക് ആർക്കും തന്നെ പെടേണ്ടി വരില്ലായിരുന്നു. പക്ഷേ ഇത്രയൊക്കെ നമ്മൾ കഷ്ടപ്പെട്ടിട്ടും സെലക്ട് കമ്മിറ്റി മീറ്റിങ്ങുകൾക്ക് പോയി വിവരങ്ങൾ കൃത്യമായി ധരിപ്പിച്ചിട്ടും യാതൊരു മാറ്റവും ബില്ലിൽ വരുത്താതെ പേരിന് ഒരു പൊതുജനാരോഗ്യ സമിതി ഉണ്ടാക്കുകയും മുൻപുണ്ടായിരുന്ന ബില്ലിലെ ഭീകരതകൾ വകുപ്പുകൾ എല്ലാം അതേപടി തന്നെ നിലനിർത്തുകയും ചെയ്തുകൊണ്ടാണ് നിയമസഭയിൽ ഒരു ചർച്ച പോലും നടത്താതെ ഈ ബില്ല് ഒരു പാസാക്കിയെടുത്തത്. പിന്നീട് നമ്മുടെ മുമ്പിലുണ്ടായിരുന്ന ഏക മാർഗം ഗവർണറെ കാണുക എന്നത് മാത്രമായിരുന്നു. കാരണം ഗവർണർ സൈൻ ചെയ്തെങ്കിൽ മാത്രമേ ആ ബില്ല് നിയമമാകുകയുള്ളൂ. എന്നാൽ നമുക്ക് അക്കാര്യത്തിൽ വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം മുമ്പ് ഇതേ ബില്ലിൻ്റെ ഓർഡിനൻസ് ഗവർണർ സൈൻ ചെയ്തിട്ടുള്ളതാണ്. വിവിധ സംഘടനകൾ ആയുഷിൻ്റെ ഗവർണറെ കാണാൻ പോവുകയും അദ്ദേഹത്തോട് അവരുടെ ആശങ്കകൾ പങ്കുവെക്കുകയും ചെയ്തു. ആയുഷിനെ സംബന്ധിച്ച് ചികിത്സാപരമായിട്ടുള്ള ചില സ്വാതന്ത്ര്യങ്ങൾ അവർക്ക് കിട്ടണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിനുവേണ്ടിയാണ് അവർ ശ്രമിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ അവേക്കൻ ഇന്ത്യ മൂവ്മെൻറ്റിനെ സംബന്ധിച്ച് അത് മാത്രമല്ല, അതും ഒരു വിഷയമാണെങ്കിലും പ്രധാനമായിട്ടുമുള്ളത് ഇതിൽ ധാരാളം ജനദ്രോഹ വകുപ്പുകളുണ്ട്. ഒരു പബ്ലിക് ഹെൽത്ത് ഓഫീസർക്ക് അയാളുടെ കർത്തവ്യങ്ങൾ നിറവേറ്റാൻ എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥരും പിന്തുണ കൊടുക്കണം, വേണ്ടി വന്നാൽ പോലീസ് അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കണം, ഇങ്ങനെയൊക്കെയുള്ള വകുപ്പുകൾ എഴുതി വച്ചിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പബ്ലിക് ഹെൽത്ത് ഓഫീസർ ചെയ്യാൻ പോകുന്നത് എന്തോ ചില ഭീകരമായിട്ടുള്ള കാര്യങ്ങളാണ്. വ്യക്തികളുടെ വീടുകൾ കയ്യേറാൻ, കുടിവെള്ളം നിരോധിക്കാൻ, പല പല തരത്തിൽ, അതായത് ഒരു വ്യക്തിയുടെ സാധാരണ ജീവിതത്തിലെ സാധാരണ കാര്യങ്ങൾ വരെ വലിയ നിയമലംഘനമാക്കി കാണിച്ചുകൊണ്ട് അളവില്ലാത്ത അധികാരം ഉപയോഗിച്ച് കടുത്ത പിഴകൾ ഈടാക്കാൻ ഒരു പബ്ലിക് ഹെൽത്ത് ഓഫീസർക്ക് സാധിക്കുന്ന തരത്തിലാണ് ബില്ല് എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ അതിലെ ജനവിരുദ്ധ പ്രശ്നങ്ങൾ, അതായത് ഇതുമൂലം ഒരുപാട് വ്യക്തികൾക്ക് പ്രശ്നമുണ്ടാകും, സ്ഥാപനങ്ങൾ നടത്തുന്നവർക്ക്, വീട്ടുകാർക്ക്, മറ്റ് ഇതര ചികിത്സാ വിഭാഗങ്ങൾക്കൊക്കെ പബ്ലിക് ഹെൽത്ത് ഓഫീസറെ വെച്ചുകൊണ്ട് ആർക്കു വേണ്ടിയാണോ അവർ ബില്ലുണ്ടാക്കിയത് ആ ഗൂഢസംഘങ്ങൾക്ക് ദ്രോഹമുണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ ഇത് ജനാധിപത്യപരമായ ഒരു സ്വഭാവത്തിലേക്ക് മാറ്റണം എന്നതാണ് നമ്മൾ തുടക്കം മുതൽ ആവശ്യപ്പെട്ടത്. അങ്ങനെ ആയുഷ് സംഘടനകളും മറ്റും ഗവർണറെ കാണാൻ പോയി. അവേക്കൻ ഇന്ത്യ മൂവ്മെൻറ്റും ഗവർണറെ കാണാൻ വേണ്ടി ശ്രമം നടത്തി, അപ്പോയിൻ്റ്മെൻ്റ് അപേക്ഷിച്ചു. അദ്ദേഹം അപ്പോയിൻ്റ്മെൻ്റ് നൽകി. ഏപ്രിൽ 2 2023 ഞങ്ങൾക്ക് അപ്പോയിൻ്റ്മെൻ്റ് ലഭിച്ചു. ഞാൻ ഉൾപ്പെടുന്ന ഒരു 4 ഡെലിഗേഷനാണ് ഇക്കാര്യത്തിൽ ഗവർണറെ കാണാൻ പോയത്. ഗവർണറുടെ മുമ്പിൽ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ബില്ലിലെ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തോട് ഞങ്ങൾ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, പൊതുജന ആരോഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുജന ചികിത്സ എന്നല്ല അർത്ഥം. ആരോഗ്യം എന്ന് പറയുന്നത് ചികിത്സയോ മരുന്നോ വേണ്ടാത്ത ഒരു സാഹചര്യമാണ്. ആയുർവേദത്തിൽ ആരോഗ്യത്തിന് കൊടുത്തിരിക്കുന്ന ഡെഫിനിഷൻ, ഒരു വ്യക്തി ജോലി ചെയ്യാൻ ഉത്സാഹമുള്ളവനും സഹജീവികളോട് അനുകമ്പയുള്ളവനുമാണെങ്കിൽ അവൻ ആരോഗ്യമുണ്ടെന്നാണ് എന്ന് പറയാൻ. ജോലി ചെയ്യാനുള്ള ഉത്സാഹമായിക്കൊണ്ട് ഒപ്പം മറ്റ് ജീവികളോട്, ജീവജാലങ്ങളോട്, സഹജീവികളോട് അനുഭാവം കാണിക്കാൻ, അനുകമ്പ കാണിക്കാൻ അയാൾക്ക് കഴിയുന്നുണ്ട്. ഈയൊരു അവസ്ഥയുള്ള മനുഷ്യൻ ആരോഗ്യമുള്ളവനാണെന്നാണ് ആയുർവേദം ഡിഫൈൻ ചെയ്യുന്നത്. എന്നാൽ അലോപ്പതി ഡെഫിനേഷൻ അനുസരിച്ച് ഒരു വ്യക്തിയുടെ ആരോഗ്യമെന്ന് പറയുന്നത് വെറും ശാരീരികമായിട്ടുള്ള ചില അളവുകളാണ്. BP ഇത്രയായിരിക്കണം,
ഷുഗർ ഇത്രയായിരിക്കണം, കൊളസ്ട്രോൾ ഇത്രയായിരിക്കണം, ആ വ്യക്തിക്ക് ജോലി ചെയ്യാനുള്ള ആരോഗ്യമുണ്ടോ, അയാൾ മാനസികമായിട്ട് കരുത്തനാണോ എന്നുള്ളതൊന്നുമല്ല വിഷയം, മറിച്ച് അവരുടെ യന്ത്രങ്ങൾ പറയുന്ന അളവുകളാണ്. അപ്പോൾ ഇവിടെ ഞങ്ങൾ ഗവർണറോട് പറഞ്ഞത്, സർ പൊതുജന ആരോഗ്യം അല്ലെങ്കിൽ ആരോഗ്യമെന്ന് പറഞ്ഞാൽ ചികിത്സയുടെയോ മരുന്നിൻ്റെയോ ആവശ്യമില്ലാത്ത ഒരവസ്ഥയാണ്. അത്തരത്തിലുള്ള ഒരു അവസ്ഥ സംജാതമാക്കാൻ വേണ്ടിയുള്ള ശ്രമവുമായിരിക്കണം പൊതുജന ആരോഗ്യത്തിൻ്റെ പേരിൽ വരുന്ന നിയമം. എന്നാൽ ഇവിടെ പൊതുജന ആരോഗ്യ അധികാരിയായിട്ട്, പബ്ലിക് ഹെൽത്ത് ഓഫീസറായിട്ട് സംസ്ഥാന തലത്തിലും ജില്ലാതലത്തിലും പ്രാദേശിക തലത്തിലും സർക്കാർ നിയമിക്കുന്നത് ആരെയാണ്? അലോപ്പതി ഡോക്ടർമാരെയാണ്. അലോപ്പതി വിഭാഗത്തിൻ്റെ വക്താക്കളെയാണ് അല്ലെങ്കിൽ മോഡേൺ മെഡിസിൻ്റെ വക്താക്കളെയാണ് ഈ മൂന്ന് തലത്തിലും പൊതുജന ആരോഗ്യം പരിപാലിക്കാനായിട്ട് നിയമിക്കുന്നത്. ഇതിലെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, കുറുക്കനെ കോഴികളെ നോക്കാൻ ഏൽപ്പിക്കുന്നതിന് തുല്യമായിട്ട് പോകും എന്നുള്ളതാണ്. അതായത് രോഗം കൊണ്ടും ചികിത്സ കൊണ്ടും ജീവിക്കുന്ന ഒരു വിഭാഗത്തിനെ പൊതുജനങ്ങളുടെ ആരോഗ്യം നോക്കാനായിട്ട്, ആരോഗ്യം സംരക്ഷിക്കാനായിട്ട് ഏൽപ്പിച്ചാൽ അവിടെ അത് വിപരീത ഫലമാണ് ഉണ്ടാക്കുക എന്നുള്ളത് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. ഈ ഒരു ഞങ്ങളുടെ അവലോകനം അല്ലെങ്കിൽ ഞങ്ങളുടെ ഇത്തരത്തിലുള്ള ഒരു നിരീക്ഷണം ഗവർണർക്ക് ബോധ്യപ്പെട്ടു. അദ്ദേഹം പറഞ്ഞത് അങ്ങനെയൊക്കെ സംഭവിക്കുമെന്നാണ്. ഞാൻ പറഞ്ഞു എന്തുകൊണ്ട് സംഭവിക്കില്ല സാർ? കാരണം അലോപ്പതി ചികിത്സ കൂടുതൽ ഉണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ അവരുടെ മരുന്നുകൾ കൂടുതൽ വിൽക്കാനായിട്ട് പല കുതന്ത്രങ്ങളും പറ്റുന്നുണ്ട്. ലോകത്തെമ്പാടും പലയിടത്തും ഡോക്ടർമാർക്കും ആശുപത്രികൾക്കും ഒക്കെ കൈക്കൂലി കൊടുത്ത് ബിസിനസ് കൂട്ടാൻ ശ്രമിക്കുന്ന, നമ്മുടെ രാജ്യത്തും ഈ അടുത്ത സമയത്ത് മൈക്രോ ലാബ്സ് 1000 കോടി രൂപ ഡോക്ടർമാർക്ക് കൈക്കൂലി കൊടുത്ത് അവരുടെ ബിസിനസ് കൂട്ടാൻ ശ്രമിച്ചൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വൈദ്യശാസ്ത്ര വിഭാഗത്തിൻ്റെ വക്താവിനെ പൊതുജന ആരോഗ്യം ഏൽപ്പിച്ചാൽ അയാൾ പൊതുജന ആരോഗ്യം സംരക്ഷിക്കുമോ അതോ തകർക്കുമോ? അവർക്ക് വേണ്ട രോഗികളെയാണ്. അപ്പോൾ ഒരു കാരണവശാലും ശരി, ഒരു വൈദ്യശാസ്ത്ര വിഭാഗത്തിന് പൊതുജന ആരോഗ്യ പരിപാലനം ഏൽപ്പിച്ചു കൊടുക്കാൻ പാടില്ല, അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ചത് പിന്നെ ആർക്കിത് കൊടുക്കും, പിന്നെ ആരെ ഏൽപ്പിക്കണമെന്നാണ് നിങ്ങളുടെ താല്പര്യം? ഞങ്ങൾ പറഞ്ഞത് ഞങ്ങളുടെ താല്പര്യം സാധാരണ സിവിൽ സർവൻറ്റുകളാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കേണ്ടത്. സിവിൽ സർവീസ് പരീക്ഷ പാസ്സായി വരുന്ന സാധാരണ ഉദ്യോഗസ്ഥരെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഏൽപ്പിക്കണം. അവർക്ക് ഏതെങ്കിലും വൈദ്യശാസ്ത്ര ശാഖയോട് പ്രത്യേകിച്ച് അനുഭവമില്ല. പൊതുജന ആരോഗ്യം എങ്ങനെയായിരിക്കണം എന്നുള്ളത് അവർ ഡിഫൈൻ ചെയ്യും. അദ്ദേഹം പറഞ്ഞ സർക്കാർ ചിന്തിക്കുന്നത് മറ്റൊരു തരത്തിലാണ്. ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് സർക്കാർ അലോപ്പതിക്ക് കൊടുക്കുന്നത്? നമ്മുടെ പരമ്പരാഗത ചികിത്സാശാസ്ത്രമായിട്ടുള്ള ആയുർവേദം എന്തുകൊണ്ട് കൊടുക്കുന്നില്ല? ആയുർവേദം ആരോഗ്യത്തെ കാണുന്നത് വളരെ സമഗ്രമായ ഒരു രീതിയിലാണ്. അവരുടെ നിർവചനത്തിൽ ആരോഗ്യം എന്താണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ആ തരത്തിൽ ആയുർവേദമാണ് ഇവിടെ പൊതുജനാരോഗ്യം കൈകാര്യം ചെയ്യുന്നതെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യയിലുള്ള സകല ആൾക്കാർക്കും നല്ല രീതിയിലുള്ള ആരോഗ്യം കിട്ടത്തക്ക നിർദ്ദേശങ്ങളും നടപടികളും അവർ വാങ്ങുന്നുണ്ടാവും. അതല്ല എങ്കിൽ ഞാൻ അദ്ദേഹത്തോട് പറയാം, എന്തുകൊണ്ട് നാച്ചുറോപ്പതി കൊടുക്കുന്നില്ല? നാച്ചുറോപ്പതിയിൽ മെഡിസിനേ ഇല്ല. അവർ മരുന്നുകളില്ലാതെ ജീവിതശൈലിയിലൂടെ, ശരിയായിട്ടുള്ള ഭക്ഷണത്തിലൂടെ രോഗമില്ലാതെ ജീവിക്കുന്ന മാർഗമാണ് കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് പൊതുജനാരോഗ്യ ഉത്തരവാദിത്തം കൊടുത്തു കഴിഞ്ഞാൽ എത്ര മനോഹരമായിട്ട് അവരത് നോക്കും. നേരെ മറിച്ച് ചികിത്സ വർദ്ധിപ്പിക്കാനായിട്ടും രോഗികൾ കൂടാനായിട്ടും പല വഴികളും പയറ്റുന്ന അലോപ്പതി കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താണോ പൊതുജന ആരോഗ്യ കൊണ്ട് സർക്കാർ ലക്ഷ്യമിടുന്നത് എന്ന് പറഞ്ഞാൽ, യഥാർത്ഥത്തിൽ അവർ പൊതുജനങ്ങൾക്ക് ആരോഗ്യം കിട്ടാൻ വേണ്ടിയാണ് ലക്ഷ്യമിടുന്നത് എങ്കിൽ അതിന് ഘടകവിരുദ്ധമായിട്ട് മാത്രമേ അവിടെ കാര്യങ്ങൾ പോവുകയുള്ളൂ. കാരണം രോഗികളെ കൊണ്ടാണ് അവർ ഉപജീവിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഗവർണറോട് ഞങ്ങൾ ബില്ലിൻ്റെ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചു. അതിലെ ഭരണഘടനാ വിരുദ്ധതകൾ, Article 14, Article 19, Article 46, Article 200, അങ്ങനെ ഒരുപാട് വകുപ്പുകൾ പലയിടത്തായിട്ട് ഈ ബില്ല് വയലേറ്റ് ചെയ്യുന്നതൊക്കെ ഗവർണറെ ബോധ്യപ്പെടുത്തി. അദ്ദേഹത്തിന് അത് ബോധ്യമായി. അദ്ദേഹം അതിന്മേൽ ആലോചിച്ച് നടപടിയെടുക്കാമെന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്മൾ കേട്ടിരിക്കുന്നത് ഗവർണർ പൊതുജനാരോഗ്യ ബില്ല് സൈൻ ചെയ്യാതെ നിയമസഭയിലേക്ക് തിരിച്ചയച്ചിരിക്കുന്നു എന്നും അതിൽ ഭരണഘടനാ വിരുദ്ധതകൾ ഉണ്ടെന്ന് ബോധ്യപ്പെട്ടതിനാൽ അദ്ദേഹം നിയമപരമായിട്ടുള്ള ഉപദേശം അതിന്മേൽ തേടാൻ പോകുന്നുവെന്നുമാണ്. ഞങ്ങൾ കേട്ട വാർത്ത ശരിയാണ് എങ്കിൽ, അതായത് ഗവർണർ ഇങ്ങനെയൊരു തീരുമാനമാണ് അതിൽ എടുത്തതെങ്കിൽ, തീർച്ചയായിട്ടും ഇത് അവേക്കൻ ഇന്ത്യ മൂവ്മെൻറ്റിൻ്റെ പ്രവർത്തനം കൊണ്ട് സംഭവിച്ചതാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ആയുഷ് ഡോക്ടർമാർ അവരുടെ വൈദ്യശാസ്ത്ര ശാഖയ്ക്ക് കൂടി വേണ്ട പരിഗണന നൽകണം എന്നുള്ളൊരു കാര്യമാണ് കൂടുതൽ ഉന്നയിച്ചിരുന്നത്. ഗവർണർ അതും അംഗീകരിച്ചതാണ്. പക്ഷെ അതിലുപരി അദ്ദേഹത്തിന് ഈ ബില്ല് സൈൻ ചെയ്യാതിരിക്കാൻ ഭരണഘടനാപരമായിട്ടുള്ള ഒരു നിർബന്ധം അവിടെ കിടപ്പുണ്ട്.
കാരണം ഭരണഘടനയെ ലംഘിച്ചുകൊണ്ട് ഏത് നിയമം ഉണ്ടാക്കിയാലും ശരി അത് സൈൻ ചെയ്യാൻ ഗവർണർക്ക് പറ്റില്ല. ഗവർണർ അങ്ങനെ ചെയ്യരുത് എന്നാണ് ഭരണഘടന അനുശാസിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ഇരിക്കുന്ന ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ വളരെ നല്ല ഒരു വ്യക്തിയാണ്. അദ്ദേഹം ജനങ്ങളുടെ പക്ഷത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ളത് ഞങ്ങൾക്ക് നേരിട്ട് ബോധ്യപ്പെട്ട കാര്യമാണ്. അപ്പോൾ അദ്ദേഹത്തിന് ആ കാര്യം ബോധ്യമായതുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി തീരുമാനമെടുക്കേണ്ട സർക്കാരുണ്ടാക്കിയ ജനവിരുദ്ധ ഭരണഘടനാ വിരുദ്ധ ബില്ലിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ തീരുമാനത്തിന് സാധിക്കും. നാളെ ഏതെങ്കിലും കാരണവശാൽ മറ്റേതെങ്കിലും സമ്മർദ്ദം മൂലം അദ്ദേഹം അത് സൈൻ ചെയ്യേണ്ടി വരികയാണെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യണമെന്നുള്ളത് നമ്മൾ ആ സമയത്ത് തീരുമാനിക്കും. പക്ഷേ ഇപ്പോൾ ഈ സമയത്ത് നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് തീർച്ചയായിട്ടും വളരെ നല്ല ഒരു ഫലം കിട്ടിയിരിക്കുകയാണ്. ഈ ഗവർണറെ പോലെയുള്ള ഭരണാധികാരികളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാടിന് വേണ്ടത്. അദ്ദേഹം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുകയും ഞങ്ങളുമായിട്ടത് ദീർഘനേരം ചർച്ച ചെയ്യുകയും ചെയ്തു. ചർച്ച ചെയ്തിട്ട് അദ്ദേഹം ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുകയാണെന്ന് കേൾക്കുമ്പോൾ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ഏത് പ്രശ്നത്തെയും മറികടക്കാൻ സാധിക്കുമെന്നും നമ്മൾ നിരന്തരമായിട്ട് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നാൽ നമ്മൾ ഉള്ളിലൂടെ എത്തിച്ചേരും എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഇപ്പോൾ ഗവർണറെടുത്ത തീരുമാനം. നമുക്ക് പ്രതീക്ഷിക്കാം സർക്കാരിന് ബോധം വച്ച് ബുദ്ധി ഉദിച്ച് ജനങ്ങൾക്ക് പ്രശ്നമുണ്ടാക്കാത്ത തരത്തിൽ പൊതുജനാരോഗ്യ ബില്ലിനെ ഭേദഗതി ചെയ്യുന്നു. താങ്ക് യു.